നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 ഒക്ടോബർ മാസം 24 തിങ്കളാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ആൻഡമാൻ കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറി നാളെയോടെ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സിത്രം ചുഴലിക്കാറ്റായിട്ട് മാറുമെന്ന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത അറിയിപ്പ്, നാളെ ഒക്ടോബർ 24 ദീപാവലി ആയതിനാൽ തന്നെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, ബാങ്കുകൾ എല്ലാം തന്നെ അവധിയായിരിക്കും. എന്നാൽ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് ഈ അവധി ബാധകമല്ല. അടുത്ത അറിയിപ്പ്, സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നിരവധി ആളുകൾക്ക് ഇനിയും ലഭിക്കുവാൻ ബാക്കിയുണ്ട്. കൈകളിലേക്ക് ലഭിക്കാനുള്ള ആളുകളാണ് ഇനിയുള്ളത്. ഇവർക്ക് ഈ ചൊവ്വാഴ്ച മുതലായിരിക്കും ഈ തുക ലഭിച്ചു തുടങ്ങുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച നടപടികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട്. വിതരണം ഉടൻ തന്നെ ഇതിന് പിന്നാലെ ആരംഭിക്കുന്നതായിരിക്കുമെന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്ത അറിയിപ്പ്, 18 മുതൽ 50 വരെ പ്രായമുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയെപ്പറ്റിയാണ് പറയുന്നത്. ഒരു ചെറിയ സംരംഭം തുടങ്ങുവാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ബേക്കറി യൂണിറ്റോ അല്ലെങ്കിൽ മുളക്, മല്ലി എന്നിവയൊക്കെ പൊടിപ്പിക്കുന്ന ഒരു ചെറിയ മില്ല്, ഇനി അതുമല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാനായിട്ട്, ഒരു തയ്യൽക്കട തുടങ്ങുവാൻ, അതുപോലെയുള്ള ചെറിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 1,00,000 രൂപ വരെ സഹായം ലഭിക്കും. കെസ്രു എന്നാണ് ഈ വായ്പ പദ്ധതിയുടെ പേര്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ 1,00,000 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20% സബ്സിഡി ലഭിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 20,000 രൂപയോളം സബ്സിഡിയായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത. ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു വായ്പ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട്. നിങ്ങൾക്ക് ഡിഗ്രി, ഡിപ്ലോമ, 10-ാം ക്ലാസ് ഇതൊന്നും ആവശ്യമില്ല. പ്രായപരിധി മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ അർഹരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് വാഹന പരിശോധനകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. പോലീസും മോട്ടോർ വാഹന വകുപ്പും അമിത വേഗം, അതുപോലെ തന്നെ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, ഇൻഷുറൻസ്, ടാക്സ് പെർമിറ്റ് എന്നിവയ്ക്കാണ് ഇപ്പോൾ പിഴ ചുമത്തുന്നത്. ദേശീയപാതയിലും അതുപോലെ ഗ്രാമീണ റോഡുകളിലും ഹൈവേ പോലീസ് ശക്തമായിട്ടുള്ള പരിശോധനകൾ നാളെ നടത്തുന്നതായിരിക്കും. പോലീസ് ഇന്റർസെപ്റ്റർ വാഹനങ്ങളും വാഹന പരിശോധനയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ ദീപാവലി ആയതിനാൽ തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വിവിധ സ്ക്വാഡുകളാണ് ഈ ഒരു അവധി ദിവസവും പരിശോധന നടത്തുന്നത്. എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. കാരണം സർക്കാരിന് കാശില്ല, സർക്കാരിൻ്റെ കൈവശം 5 പൈസയില്ല. പെൻഷന്, ശമ്പളവും വിതരണം ചെയ്യുവാനായിട്ട് ഇപ്പോൾ 1,500 കോടി രൂപയാണ് ഈ മാസം കടമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കയ്യിലുള്ള കാശ് പോകാതെ ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നാളെ ദീപാവലിയാണ്. നാളെ രാത്രി ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദീപാവലി, ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നതിന് സംസ്ഥാനത്ത് പുതിയ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇക്കാര്യം വ്യക്തമാക്കിയിട്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ദീപാവലി ആഘോഷങ്ങളിൽ രാത്രി 8 മുതൽ, പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക, രാത്രി 8 മുതൽ 10 വരെയാണ് പടക്കം പൊട്ടിക്കുവാനായിട്ട് അനുമതിയുള്ളത്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ആഘോഷങ്ങളിൽ ഹരിത പടക്കം മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് അനുവാദമുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് രാത്രി പരിശോധനകളും പോലീസ് പരിശോധനകളൊക്കെ ഉണ്ടായിരിക്കുമെന്ന കാര്യം അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് വീഡിയോയിൽ പറഞ്ഞത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.